മകനെ പരിചയപ്പെടുന്നത് ഇവിടെ വികാരിയച്ഛനായിട്ട് വരുന്ന അവസരത്തിലാണ്. ഡിക്കനെ ആദ്യം ഫോണിലൂടെ, ഡിക്കൻ പുറത്തായിരുന്നു, വിദേശത്തായിരുന്നു. അപ്പോൾ ഫോണിലൂടെ ഇൻ്റർനെറ്റിലൂടെയാണ് ആദ്യം പരിചയപ്പെടുന്നതൊക്കെ തന്നെ. അപ്പോൾ ബന്ധപ്പെട്ടപ്പം മുതൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, വളരെ ലളിതമായ ഒരു പ്രവർത്തന ശൈലിയുള്ള വ്യക്തിയാണ്, എല്ലാവരോടും വളരെ സ്നേഹത്തോടുകൂടി ഇടപഴകുന്ന ആളാണ്. എപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ എപ്പോഴും ഒരു ലാളിത്യം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് എനിക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അനീഷിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഈ വഴക്കാളി എന്ന വാക്ക് പോലും നമുക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നതല്ല. എനിക്ക് തോന്നുന്നത് ഒരു 2002-2003 വർഷമാണെന്ന് തോന്നുന്നു അനീഷിനെ ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. വളരെ ശാന്തനും സൗമ്യനും എപ്പോഴും ഒരു ചെറിയ ഒരു നിറ പുഞ്ചിരിയോടുകൂടി അനീഷിനെ കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും അനീഷിന് ഒരു ചെറിയ ചിരിയുണ്ട്. എങ്ങനെ തന്നെയാണോ അങ്ങനെ തന്നെയായിരുന്നു സൺഡേ സ്കൂളിലും. സൺഡേ സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കുമ്പം ആ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുന്നു. പള്ളിയിലെ കാര്യത്തെ താല്പര്യപ്പെടുന്നു. ശുശ്രൂഷയാകാനാണേലും പിന്നെ ശുശ്രൂഷയോടെ ഇല്ലെങ്കിൽ പോലും ആ കാര്യങ്ങളൊക്കെ ചെയ്യാനും അനീഷും അനീഷിൻ്റെ കൂടെയുള്ളവരും വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഒരു വ്യത്യാസവും സൺഡേ സ്കൂളിലും പള്ളികളിലും പള്ളിക്കൂടത്തിലുമായിട്ടില്ലായിരുന്നു. ഡീക്കിനെ സംബന്ധിച്ചിടത്തോളം നല്ല അറിവുണ്ട്, നല്ല ബുദ്ധിയുണ്ട്, ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും ആ കുട്ടനാടിൻ്റെ ലാളിത്യവും ആ കൈനകരിയുടെയൊക്കെ നന്മയും അതൊരിക്കലും ആ ക്യാരക്ടറിൽ നിന്ന് മാറിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഡീക്കൻ്റെ പ്രധാന സവിശേഷത. ഞങ്ങളും അനീഷ് ബ്രോയും ചെറുപ്പം തൊട്ടേ ഈ പള്ളിയും പള്ളി പരിസരങ്ങളിലുമായിട്ട് ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ്. സ്കൂളിലും ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചു വന്നത്. അപ്പോൾ അന്നുകൊണ്ട് തന്നെ ഞങ്ങളുമായിട്ടുള്ള എല്ലാ കളി തമാശകളിലും ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞാലും പള്ളിയുടെ കാര്യങ്ങളിലും പള്ളിയോട് ചേർന്ന് നിൽക്കാനും അനീഷ് പ്രത്യേകിച്ചൊരു താല്പര്യം കാണിച്ചിരുന്നു. അനീഷ് മാത്രമല്ല ഞങ്ങളെയും അതോട് ചേർന്ന് നിർത്താനും എല്ലാ കാര്യങ്ങളിലും പള്ളിയുടെ ആയിട്ടുള്ള എല്ലാ ആത്മീയ കാര്യങ്ങളിലും ഞങ്ങളെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിർത്തിയത് അനീഷ് ബ്രോയാണ്. കാരണം ഞാനും അനീഷ് ബ്രദറൊക്കെ നമ്മുടെ ഈ കുട്ടമംഗലം ഇടവകയുടെ ഈ പറമ്പിലൊക്കെ ഒത്തിരിയേറെ നടന്ന് കളിച്ചിട്ടുള്ളവരാണ്. ആ സമയത്ത് ഒത്തിരിയേറെ തമാശകളും ഒത്തിരിയേറെ ഓളമ്പൊക്കെ ചെയ്തിട്ടുള്ള ഞങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും അനീഷ് ബ്രദർ സെമിനാരിയിലേക്ക് പോയ ശേഷം പിന്നീടുണ്ട് അനീഷ് ബ്രദർ എന്ന് പറയുന്ന ഒത്തിരിയേറെ വ്യത്യാസങ്ങൾ വന്ന മനുഷ്യനായിട്ടാണ്. കാരണം അനീഷ് ബ്രദറിൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഒത്തിരിയേറെ വ്യത്യാസങ്ങൾ വന്നു. അനീഷ് ഞാൻ കണ്ടെത്തിയ ഏറ്റവും നല്ല ഒരു ഗുണം അനീഷിൻ്റെ ശാന്തതയാണ്. എല്ലാ കാര്യങ്ങളെയും ശാന്തമായിട്ട് കാണാനുള്ള പക്വതയാർന്ന ഒരു ശൈലി, ഒപ്പം സഭയുടെ ആരാധനാക്രമത്തെക്കുറിച്ച് പഠിക്കുവാനുള്ള ഒരവസരം കിട്ടി. അതിനെക്കുറിച്ചുള്ള ബോധ്യങ്ങളും അനീഷിലുണ്ട്. വളരെ നല്ല കുട്ടിയാണ്, നല്ല അധ്യാപകരോടൊക്കെ നല്ല വിധേയത്വമുള്ള അനുസരണയുള്ള കുട്ടിയാണ്. പിന്നെ വലിയ പ്രസരിപ്പൊന്നുമില്ല, പക്ഷെ നല്ല ബ്രില്യൻ്റാണ് പഠിക്കാൻ. പക്ഷെ അതൊന്നും അവൻ്റെ അനീഷിൻ്റെ ഭാവനകളിലൊന്നും കാണത്തില്ല. പക്ഷെ എല്ലാം അറിയാം, പക്ഷെ അതൊന്നും കാണിക്കത്തില്ല. അധ്യാപകരോട് വളരെ വിധേയത്വമുള്ള, വലിയ ബഹളമൊന്നുമില്ല, എന്നാൽ സ്മാർട്ടായിട്ട് എല്ലാ കാര്യത്തിലും സ്മാർട്ടാണ്. ഏത് കാര്യം ഏൽപ്പിച്ചാലും വിശ്വസ്തമായിട്ട് ചെയ്യും. എല്ലാത്തിനും ഒരു വിധേയത്വമുണ്ട് എല്ലാ കാര്യത്തിലും. കാരണം അനീഷ് ബ്രദറെ സെമിനാരിയിലേക്ക് പോകുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ 10-ാം ക്ലാസ് കഴിഞ്ഞ് സെമിനാരിയിൽ പോയി, പിന്നീട് അവധിക്കാണ് വീട്ടിലേക്ക് വരുന്നത്. അപ്പോഴൊക്കെ ഇടയ്ക്ക് കളിക്കാനൊക്കെ വരുമ്പോൾ അനീഷ് ബ്രദറിനെ കാണുന്നതല്ലാതെ പിന്നീട് അങ്ങനെ ഞങ്ങൾ ഈ സെമിനാരി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട സംസാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അനീഷ് ബ്രദർ സെമിനാരിയിലേക്ക് പോകുന്നു പോയി എന്ന് കേട്ടപ്പം ഒത്തിരി സന്തോഷം തോന്നി. എൻ്റെ കൂടെ ഉജ്ജയിനി പഠിച്ചിരുന്നവർ റോമിൽ ഡീക്കൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട്. അവരും വിളിക്കുമ്പോഴൊക്കെ എപ്പോഴും ഞങ്ങളുടെ സംസാര വിഷയമാകുന്നത് ഡീക്കൻ്റെ അവിടുത്തെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. കാരണം അത്രമേൽ എല്ലാവരുടെ മനസ്സിൽ കയറിപ്പറ്റുവാനായിട്ട് ഡീക്കന് സാധിക്കാറുണ്ട്. അത് പഠന മേഖലകളിൽ മാത്രം നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നില്ല ഡീക്കൻ്റെത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ കൃഷി ചെയ്യാൻ പോയാൽ അവിടെ, കളിക്കാൻ പോയാൽ അവിടെ, എവിടെയാണോ തമാശ പറയുന്നിടത്താണെങ്കിൽ അവിടെ, എല്ലായിടത്തും പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിൽ കയറിപ്പറ്റുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഡീക്കൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ ഒരു സൗമ്യമായ പെരുമാറ്റം, ആ ഒരു ശാന്തത, പിന്നെ എല്ലാവരെയും ഒരേപോലെ കാണാനും പിന്നെ സഹപാഠികളുടെ കൂട്ടത്തിൽ നടന്ന് എന്നാൽ തൻ്റേതായ വ്യക്തിത്വം കളയാതെ സൂക്ഷിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ
അതുപോലെ തന്നെ മെറിറ്റോറിയസ് ആയിട്ട് നോക്കുന്നത് അനീഷ് പഠിക്കാനായിട്ട് വളരെ മിടുക്കനായിരുന്നു, നല്ല വായനാശീലമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു സൺഡേ സ്കൂളിലൊക്കെ ഉപന്യാസ മത്സരങ്ങളിലൊക്കെ അനീഷ് കഴിഞ്ഞേ ഉള്ളു വേറൊരു കാൻഡിഡേറ്റ്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോഴത്തേക്ക് അക്കാദമിക തലത്തിൽ നല്ലൊരു പിന്നെ സാധ്യതയുണ്ടായിരുന്ന അല്ലെങ്കിൽ നല്ല ഒരു കാൻഡിഡേറ്റാണ് അനീഷ് എന്ന് പറയുന്നത്. നിങ്ങളുടെ കൂടെ എല്ലാ കളി തമാശകൾക്കും അനീഷ് ഉണ്ടെന്നുണ്ടെങ്കിലും പള്ളിയോടും പള്ളി കാര്യങ്ങളിലൊക്കെ ചേർന്ന് നിൽക്കാനായിട്ട് അന്നോട്ട് അനീഷ് മുന്നിട്ട് നിന്നിരുന്നു. അതെ, നമ്മളെ കൂടെ അതിലോട്ട് ചേർത്ത് നിർത്താനായിട്ട് അനീഷ് ബ്രോ ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അന്ന് തന്നെ നമ്മൾ തമാശയ്ക്ക് പറയുമായിരുന്നു, ഇവൻ നാളെ ഒരു അച്ഛനാകും, ഇവരിപ്പോൾ നാളെ പള്ളിയിൽ അച്ഛനാകാൻ പോവുകയാണ്, അങ്ങനെ ഒരു പയ്യനാണെന്നൊക്കെ അന്ന് തമാശയ്ക്ക് പറയുമായിരുന്നു. തീർച്ചയായിട്ടും കുട്ടമംഗലം ഇടവകയെ സംബന്ധിച്ച് വളരെ വലിയൊരു ആഘോഷത്തിൻ്റെ വേള തന്നെയാണ്. കാരണം ഇടവകയിൽ നിന്ന് ഒരു വൈദികൻ ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയുടെയും വളരെ നാളത്തെ കാത്തിരിപ്പിൻ്റെയും ഒക്കെ ഒരു ഫലമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇടവകയെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ്, ഒരു ആഘോഷത്തിൻ്റെയും നന്ദിയുടെ ദൈവത്തിന് നന്ദി പറയേണ്ടതിൻ്റെയുമായ ഒരു ദിനമാണ് ഇത്. ഈ ഇടവകയിൽ നിന്നും ഒരാൾ ആദ്യമായിട്ട് പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. കാമിച്ചേരി കുടുംബത്തിൽ നിന്നും അനീഷ് ഈ ഒക്ടോബർ 7-ാം തീയതി പൗരത്വത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. അനീഷിന് എല്ലാവിധ ആശംസകളും ഒരു ജ്യേഷ്ഠം ഞാൻ നിസ്നേഹപൂർവ്വം നേരുകയാണ്. ഒരു സുഹൃത്തായിട്ടുള്ള ഒരു വൈദികൻ്റെ സാന്നിധ്യം കൂടി, ഇത്ര നല്ല രീതിയിൽ ചിന്തിക്കാൻ ശേഷിയുള്ള ബുദ്ധിയുള്ള ഒരു വൈദികൻ കൂടി നമ്മുടെ ഈ ഒരു പൗരോഹിത്യ ഗണത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. കർത്താവിൻ്റെ കൂടെ ഇരുന്ന് കർത്താവിൻ്റെ ഹിതങ്ങൾ തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ ഹിതാനുസരണം ഈ സഭയിൽ നല്ലൊരു പുരോഹിതനായിട്ട് മുന്നേറുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഡീക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിളി അവസാന നിമിഷം വരെ ആ ഇതിൽ തന്നെ പോകണമെന്നുള്ള ഒരു പ്രാർത്ഥനയുള്ളൂ. ഈ ഒക്ടോബർ 7-ാം തീയതി അനീഷ് ബ്രദറുടെ പൗരോഹിത്യത്തിലേക്ക് ഉയരുമ്പോൾ അത് എൻ്റെ പട്ടത്തിന് ഒരു മുന്നൊരുക്കമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇടവക മുഴുവനും ഈ ഒക്ടോബർ 7 മുതൽ ഡിസംബർ 28 വരെ പട്ടത്തിന് വേണ്ടി എൻ്റെ പട്ടത്തിന് വേണ്ടി നന്നായിട്ട് ഒരുങ്ങുന്നതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നതും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യുമെന്ന് എനിക്കറിയാം. ഡീക്കൻ്റെ മാതാപിതാക്കളെയും അതുപോലെ തന്നെ സഹോദരങ്ങളെയും എല്ലാം ഓർക്കുക. കാരണം അവരും വലിയൊരു ത്യാഗം ഈ അവസരത്തിൽ ചെയ്യുന്നുണ്ട്. മാതാപിതാക്കൾ അബ്രാഹത്തിൻ്റെ ബലി പോലെ തങ്ങളുടെ മകനെ ദൈവത്തിനായിട്ട് സമർപ്പിക്കുന്നു. സഹോദരങ്ങളാകട്ടെ അതിന് ആ പങ്കുചേരുന്നുണ്ട്. അവരുടെ പൂർണ്ണ പിന്തുണയില്ലാതെ ഒരിക്കലും ഒരു വൈദികന് തീർച്ചയായിട്ടും ഈ പൗരോഹിത്യം സ്വീകരിക്കുവാനായിട്ട് അവരുടെ പിന്തുണയും കൂടെ ആവശ്യമാണ്. അപ്പോൾ ഈ അവസരത്തിൽ അവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അവരുടെ ആ നല്ല മനസ്സിനെ, അവരുടെ പ്രാർത്ഥനാപൂർവ്വ സമർപ്പണത്തിനെ അഭിനന്ദിക്കുന്നു. ഇത് സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ അനീഷത്തിന് എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരുന്നു. ഞങ്ങളുടെയും ഞങ്ങളുടെ ഇടവക കുടുംബത്തിൻ്റെയും മുഴുവനായിട്ടുള്ള പ്രാർത്ഥനാശംസകൾ നേരുന്നു. തിരുപ്പട്ടം സ്വീകരിക്കാനായി ഒരുങ്ങുന്ന ഞങ്ങളുടെ മോന് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാശംസകളും നേരുന്നു. നമ്മുടെ ഇടവേ കുട്ടമംഗലം പള്ളിയിൽ നിന്നും വൈദിക വൃത്തം സ്വീകരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന അനീഷിന് ഞങ്ങൾ ഒത്തിരി പ്രതീക്ഷയോടെയാണ് നോക്കുന്നത്. അനീഷിന് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു. അതോടൊപ്പം നമുക്ക് ആ വേളയിൽ നമുക്ക് ചിന്തിക്കാം എത്ര മനോഹരം ഇന്ന് പുരോഹിത ഭരണീഫരമേറ്റ ഈ വിശിഷ്ട സ്ഥാനം, അതിനായി നമ്മൾ കാത്തിരിക്കുകയാണ് എല്ലാ ആശംസകളും. പൗരോഹിത്യം സ്വീകരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ സ്വന്തമായ അനീഷിന് ഒത്തിരി സ്നേഹത്തോടുകൂടി പ്രാർത്ഥനാശംസകൾ നേരുന്നു. അച്ഛൻ്റെ പൗരോഹിത്യ ജീവിത വഴികളിൽ ദൈവമെന്നും താങ്ങും തണലുമായി അച്ഛൻ്റെ കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാൻ്റെ എല്ലാവിധ ബാധ്യസ്ഥവും പ്രാർത്ഥനകളും അച്ഛന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. അനീഷിനെ അച്ഛനായി കാണുന്നതിന് ഒത്തിരി സന്തോഷമുണ്ട്. അനീഷിൻ്റെ ഭാവി ജീവിതം ഏറ്റവും കൂടുതൽ സുന്ദരമായി തീരട്ടെ. ഒന്നി ഏറ്റെടുക്കാൻ പോകുന്ന ഉത്തരവാദിത്വം നന്നായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കുഞ്ഞുനാളിലെ കണ്ടു തുടങ്ങിയ സ്വപ്നം ജീവിച്ചു തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ യാത്രയ്ക്ക് കരുത്തായത് നിങ്ങളുടെ പ്രാർത്ഥനകളാണ്. സ്വർഗത്തിലേക്കുള്ള വരി അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്കുള്ള വരി കാണിച്ചു തന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നന്ദിയോടുകൂടെ നിങ്ങളെ ഓർക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹത്തിന്
പ്രോത്സാഹനത്തിന്, പ്രാർത്ഥനയ്ക്ക്, കരുതലിന്, ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും തുടർന്നുള്ള യാത്രയിൽ നിങ്ങളുടെ പ്രാർത്ഥന ബലമായി ഉണ്ടാകും എന്നെനിക്കറിയാം. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. അൽത്താരയിൽ ബലിയർപ്പിക്കാനായിട്ട് പോകുമ്പം സ്നേഹത്തോടുകൂടെ തമിഴാൻ്റെ ബലിവേദിയിൽ ഓരോരുത്തരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.